ഞാൻ പറഞ്ഞിട്ട് താങ്ക് യു പറയണ്ട, സോറി സോറിയും പറയണ്ട. അല്ല പോകാതിരിക്കും, സൗന്ദര്യം കൂടും. അയ്യോ കണ്ണൊക്കെ നീറ പറഞ്ഞ പോലെ. ചേട്ടന് പോകാൻ ഒരു പ്രശ്നമില്ല എന്നുള്ള കുറച്ച് നേരത്തെ പറഞ്ഞേ. പറയണം മതിയാവില്ല ശരിക്കും. ചോറുണ്ടോ? ഫസ്റ്റ് ഫുള്ള എനിക്ക് വേണ്ട, എനിക്ക് കൊതി പറ്റി. അയ്യോ ഇങ്ങനെ പുറത്ത് കിടക്കാൻ. പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഒരു കിലോ ചാള വാങ്ങിച്ചു. ചാള രണ്ട് മൂന്ന് മാസമായിട്ട് നമ്മൾ വാങ്ങിച്ചിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നല്ല നെയ്ച്ചാള കിട്ടുന്ന ടൈമാണ്. ആ സമയത്ത് ചാളയും കൂർക്കൊക്കെ വയ്ക്കേണ്ടതായിരുന്നു, പക്ഷെ നമ്മൾ ചെയ്തില്ല. ഇപ്പോൾ ചാളയ്ക്ക് ടേസ്റ്റ് കുറഞ്ഞ് കുറഞ്ഞ് വരുന്ന കാലമാണ്. അത്ര നല്ല വലിപ്പമുള്ള ചാളയില്ല. അപ്പോൾ നമ്മൾ ഒരു കിലോ ചാള വാങ്ങിച്ചു. ഇതെന്തിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സരിതപ്പൂരട്ടാ ക്രിസ്റ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ചാള വെച്ചിട്ട് വെക്കുന്ന ഒരു പാചകം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അത് ചെയ്യാനാണ് മെയിനായിട്ട് പോണത്. ഇപ്പോൾ ഞാൻ ചാള നന്നാക്കണം. അപ്പോൾ സരിതപ്പൂരും ചാള നഗര് ഇവിടെ നന്നാക്കാം. നമുക്ക് അമ്മമാർ പണ്ട് കാലത്ത് ഇങ്ങനെ ചവിട്ടിൻ്റെ അവിടെ ഇരുന്നിട്ട് നന്നാക്കും ചാള. ഇതിപ്പോൾ നന്നാക്കി തരാനായിട്ട് അവിടെ ഭയങ്കര തിരക്കാണ്. അല്ലെങ്കിൽ അവരുടെ നന്നാക്കി തന്നെ അവർ ഈ മീൻ വാങ്ങിക്കണടുത്തപ്പോൾ എല്ലാ സ്ഥലത്തേക്ക് ഇങ്ങനെ ചെതമ്പൽ കളയാനായിട്ട് ചെതമ്പൽ കളഞ്ഞ് ഇങ്ങോട്ട് കൊടുക്കും. ചെതമ്പൽ കളഞ്ഞ സാധനം ഇരിക്കുന്ന വെള്ളത്തിൽ ഞാൻ ഇട്ടാല എന്നിട്ട് പിന്നെ ഒരു നന്നാക്കി നന്നാക്കാമല്ലോ. ഈ കത്തി കൊണ്ട് ചെതമ്പൽ കളയാൻ ഭയങ്കര സുഖമാണ്. ടേസ്റ്റ് എന്താ വരേണ്ടത് നമുക്കൊന്നും അറിയില്ല. കാമറ ഇവിടെ ഉണ്ടെങ്കിൽ ആ തലിയൊക്കെ കൊടുക്കായിരുന്നു. തലിയും ഇതിൻ്റെ കുടലും ഇതൊക്കെ അവർ പിടയ്ക്കും. ഒരു കിലോ ചാള കുറേണ്ടിട്ടാ. പണ്ട് അമ്മമാരിങ്ങനെയിരിക്കുക, ഇങ്ങനെ ഇരിക്കും, അങ്ങനെ ഇരിക്കും. ചൂലൊഴിയായിരിക്കണത് എന്തല്ല ഓർമ്മകൾ. ചാള നന്നാക്കുമ്പോൾ മണിയനീച്ചകൾ അങ്ങോട്ട് വരും. മണിയനീച്ചകളെ കണ്ടമാനം വരും. അവരുടെ ശബ്ദം ഒരു പ്രത്യേക ശബ്ദമാണല്ലോ. അല്ല ഓറേ ലോറ നോറി കാമറി. അവർക്ക് ഇതിൻ്റെ തല ഭയങ്കര ഇഷ്ടമാണ്. തലയും കൊടലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചാളരെ. എവിടെ പോയി കിടക്കണവോ? ഇന്നലേ തുന്തിരി വന്നു. അപ്പോൾ തുന്തിരി വരുന്നതിന് ചാള കൂട്ടാൻ പറ്റൂല്ലേ? സരിത കൃഷിയിൽ ചാള കൂട്ടാൻ അല്ല ആ ചേച്ചി അവിടെ കൊണ്ടുവന്നത്. ഇന്നലെ കാലത്ത് കൊണ്ടുവന്നത് ചെമ്മീനും ചാളയും മാത്രം കൊണ്ടുവന്നേ. അപ്പൊ അത് രണ്ടും വാങ്ങിച്ചു. ചെമ്മീൻ വെച്ചു, ചെമ്മീൻ കൂട്ടാൻ വെച്ചു, ചാളു. നമ്മളിപ്പോ വെക്കാൻ പോണ രീതിയിൽ വെച്ചു. ഇന്നലെ ചേട്ടൻ ചാള കൂട്ടാൻ കിട്ടിയില്ലല്ലോ. അത് ഇന്നത്തേക്ക് എടുത്തുവെച്ചതാ. അതൊരു സിരുന്നാലിക്ക് പുളിയൊക്കെ ഇറങ്ങി ശരിയാവുള്ളൂ. ഇന്നലെ അവിടെ ചെമ്മീൻ കൂട്ടാൻ വെച്ചു. ചാള നാക്കല് കഴിഞ്ഞു ചേട്ടാ. തല കളയി ചേട്ടാ, നോക്കി വൃത്തിയില്ലാടാ. ശബ്ദം കേക്കണ്ടല്ലോ. ലോറാ ലോറാ നീ എവിടെ? ഒരു സിനിമയല്ലേ. സൗണ്ട് കേക്കണേ അവളുടെ. ആരേ കാമറി? പിന്നെന്താ അവളും കിട്ടു വരാത്ത? അപ്പോ അവിടെ എന്ത് പറ്റിയോ? അല്ലാട്ട ചേട്ടാ, വേറെ എന്തോ ആണ്. കാക്കേടെ സൗണ്ടാണോ അത്? ഇത് കുറച്ച് വറക്കണ്ട നമുക്ക് വറക്കാം. എന്തോ രണ്ട് ദോരിക്കിലോ. നീ പറഞ്ഞ പോലെ ഒക്കെ തല ഞാൻ കളഞ്ഞിട്ട് താങ്ക് യു. ഞാൻ പറഞ്ഞിട്ട് താങ്ക് യു പറയണ്ടാന്ന്. സോറി സോറിയും പറയണ്ട. പിന്നെ എന്തിട്ട് പറയണ്ടേ? ഒന്നും പറയണ്ട. ലവ് യു. എന്നിട്ട് ലവ് യു. പണ്ട് അമ്മ നന്നാക്കും ബയലൊക്കത്തെ പൂച്ചകളൊക്കെ വന്നിട്ട് ഇങ്ങനെ നിൽക്കും മീൻ്റെ. അങ്ങനെ എൻ്റെ നന്നാക്കൽ കഴിഞ്ഞു. ഇതേണ്ട ഇതൊക്കെ കാമറിക്കും ലോറയ്ക്കും കൊടുക്കാനുള്ളതാ. കോഴികൾ തിന്നോ? കോഴികളും തിന്നും, പക്ഷേ അപ്പം ഞാൻ അവളെ വിളിച്ചിട്ട് വരാം. ഓ ഇരുന്ന പിന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി പ്രായേ. നമ്മുടെ ലോറേ ഇവിടെയാണ് കിടക്കുന്നത്. അതിന് അവൾക്ക് പുറത്ത് കിടക്കാൻ വേണ്ടി കണ്ടാ ദീപാഴുത്തിലാണ് കിടക്കുന്നത്. ഈ മോളിലേക്ക് കയറുന്ന കോണിയുടെ ചവിട്ടില്ലേ, ഇതിൻ്റെ ഉള്ളിലാണ് അവൾ കിടക്കുക. കാരണം കാമറിയുടെ ആക്രമണം ഭയന്ന് സേഫ്റ്റി അല്ല സേഫ്റ്റി നല്ല സേഫ്റ്റി ഉള്ള സ്ഥലത്താണ് അവൾ കിടക്കുക. പക്ഷെ അവൾക്ക് പെട്ടെന്ന് വിളിച്ചപ്പോൾ പുറത്തേക്ക് വരാൻ പറ്റില്ല. വാടി വാ വാ വാ
എങ്ങനെ കിടക്കാന്ന്? അത് ആ കേറാൻ ഭയങ്കര സുഖമാ. ലോറ ഇങ്ങോട്ട് വാ വാടി, എഴുതി വരാൻ പറ്റേ. വാ വാ, അയ്യോ അതിന് വരാൻ പറ്റില്ല. വാ വാ കമോൺ കമോൺ. ഇത് എങ്ങനെയാ അതിൻ്റെ ഉള്ളിൽ കിടന്നേ? ബിസ്ക്കറ്റേ, ഇത് പട്ടികൾക്കുള്ള ബിസ്ക്കറ്റാ, അവർക്ക് ഇവർക്കുള്ള ബിസ്ക്കറ്റാ. വാ അയ്യോ, ഇത് എങ്ങനെ കിടക്ക? പുറത്ത് കിടക്കാൻ നീ ദൈവമേ, പണി ചെയ്യാ. നിന്ന അടി 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 കൂടെ നോക്ക്, അടി കൂടെ നോക്ക്, നോക്കടി. ആ ഇങ്ങനെ അടി കൂടെ വാ. ആ ആ നല്ല പണി. അയ്യോ ഇത്ര വലിയ അടി പറ്റിയില്ല, വെറുതെ വിളിച്ചിട്ട് ഇത്ര നേരം വിളിച്ചിട്ട് വരാൻ ഇട്ടത് ഇങ്ങനെ പെട്ട് കിടക്ക. ഇത് എന്തിട്ട് എനിക്ക് കഷ്ടപ്പെട്ടു അതിൻ്റെ ഉള്ളിൽ കയറി കയറിയത്? എങ്ങനെ കയറിയാവോ? ആ പോവാ, കാമറയ്ക്ക് ചാള തല കൊടുക്കാം, അല്ലെങ്കിൽ കോഴികൾക്ക് കൊടുക്കാം. ആ ടൈസം വന്നു, കാമറയും കാണാനില്ല. മനോഹരമായി കഴുകി. നമ്മൾ മീൻ കഴുകി കണ്ട. ഇനി ഇതിലത്തെ പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, പകുതി മീൻ എനിക്ക് വറക്കണം. കുഴപ്പമില്ല, എന്തു കുഴപ്പം? അപ്പൊ അത് പറയണം. ഉള്ളി നന്നാക്കിയിട്ടുണ്ട്, ഉള്ളി ഇത്തിരി കൂടുതൽ വേണം. പിന്നെ ഇഞ്ചി നന്നാക്കിയിട്ടുണ്ട്, അത് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ചതയ്ക്കാൻ പോവാട്ടാ. ഈ കത്തി ആ ചട്ടിയിലല്ലേ വെക്കണ കൂട്ടാൻ? ഈ കത്തി നല്ലത്, അത്ര വലിയ ചാളില്ല സരിത. ഇപ്പൊ ഇങ്ങനത്തെ ഉള്ളൂ എന്നുകൊണ്ട്. അല്ലടി, ആ ക്രിസ്മസിനൊക്കെ മുന്നേ നല്ല ചാള കിട്ടില്ലേ? അതൊന്നും ഇല്ലിപ്പോ. അല്ല നമ്മൾ വാങ്ങിക്കേണ്ട കൂട്ടാ. സരിത പകുതി മീൻ വരഞ്ഞോ, പകുതി മീൻ ഇതിലേക്ക് ചട്ടിയിൽ. നമ്മുടെ ഉള്ളിയും ഇഞ്ചിയും ചതച്ചു. സരിത ചട്ടി അളപ്പത്തേക്കാണ്. വെളിച്ചെണ്ണ നല്ലോണം വേണം ഈ ടൈപ്പ് വെപ്പില്. ഉലുവ ഇന്ന് നമ്മുടെ ഉള്ളിയും ഇഞ്ചിയും ചതച്ചത് വെച്ചു. കൊടംപൊടി ചാച്ചത്, കൊടംപൊടി ചാച്ചത് അല്ല, ചാച്ചല്ല വെള്ളത്തിലിട്ടത്. ഞാൻ കുളിച്ചിട്ട് വരട്ടെ ചെയ്യാ? വരട്ടേ. അല്ല ഒന്നും ഇല്ല. അല്ല മീൻ വറക്കാനുള്ള മീൻ എവിടെയാ? അയ്യോ ഭാഗ്യം കാക്കെടുത്തോണ്ട് പോയത്. ഞാൻ പച്ച കുരുമുളക് ഇഞ്ചിയും ഇതും ചതക്കി അരക്കാൻ ചേട്ടാ. ഇത് ഞാൻ ശരിയാ ഇല്ല ഇതാക്കിട്ട് ആ പുകയാണ് നമ്മുടെ കുടിലിന്റെ കുടിലിന് പാചകം ചെയ്യുമ്പോഴത്തെ ഭംഗി എന്നാണ് പറയണത്. അപ്പൊ പോകാന അതുകൊണ്ട് ചേട്ടൻ പുകയില്ല തടുപ്പൂടെ പണിയണ്ട ആ പദ്ധതി ഉപേക്ഷിച്ചു. അല്ല പുക അടിക്കഴിഞ്ഞ സൗന്ദര്യം കൂടും. നമ്മൾ ചാള വറക്കണത് പച്ച കുരുമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും വേപ്പിൻ്റെലയും മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്ത് അരച്ച് അതാണ് തേച്ച് പിടിപ്പിക്കാൻ പോണത്. കുരുമുളക് ഇഷ്ടം പോയിട്ടാ പറയണം മതിയാവല്ലേ? ശരിക്കും എരിവുണ്ടാ, നല്ല മൂത്തതാ. ഇത്തിരി മുളക് പൊടിയും ചേർക്കല്ലേ ചേട്ടാ? മുളക് പൊടി ചേർത്തില്ലെങ്കിൽ കുഴപ്പമില്ല, ഒരെണ്ണം പൊടിക്കാം. നല്ല എരിവുണ്ടായിക്കോട്ടെ, ഇത് കണ്ട ഇതിന്റെ തലയൊക്കെ പഴുത്തുടങ്ങിയണ്ട. നല്ല എരിവുണ്ട്, നാളെ ഒരു രസം ഉണ്ടായിട്ടാ. അല്ല നമ്മള് മറ്റേ തുണിക്കടയിൽ പോയിട്ടുള്ള കാര്യം, മഞ്ഞപ്പൊടി ഇടാണ് കേട്ടാ, മുളക് പൊടി. നമ്മൾ കാശ്മീരി മുളക് പൊടി ഇടില്ല ചേട്ടാ. തുണിക്കട പോയിട്ട് എന്തിട്ടുണ്ടായേ? ഏത് തുണിക്കടയില്? തുണിക്കടയിൽ പോയിട്ട് അവിടുത്തെ ഈ അവിടുത്തെ സ്ഥാപകന്റെ ഫോട്ടോ അവിടെ ഉണ്ട്, അത് പറഞ്ഞു കൊടുത്തരുത്. പറയണത് പറഞ്ഞോ. തുണിക്കടക്കാർക്ക് വിഷമാവും. ഏത് തുണിക്കടയെന്ന് പറയണ്ടല്ലേ. അവിടെ ഒരു അച്ചാച്ചന്റെ ഫോട്ടോ ഇരിക്കുന്നുണ്ട് കേട്ടാ. അപ്പൊ അവിടുത്തെ തുണിക്കടയുടെ അപ്പച്ചനാണത്. അപ്പോ ജഗ്ഗു ഞങ്ങള് ബില്ലടക്കാൻ വേണ്ടിട്ട് അവിടെ നിൽക്കുക, ക്യാഷിൻ്റെ അവിടെ. അവിടെയാണ് ഈ ഫോട്ടോ ഇരിക്കണം മാലയ്ക്ക് ഇട്ടിട്ട്. അപ്പൊ ജഗ്ഗു ചോദിച്ചു അത് ആരുടെ ഫോട്ടോയാണ്?
പ്രസിഡന്റിന്റെ ഈ സ്ഥാപനത്തിന്റെ ഫൗണ്ടറിന്റെ ഫോട്ടോ ഇല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇപ്പോഴത്തെ മുതലാളി, അതായത് ഇയാളുടെ മകൻ ആ ക്യാഷിലിരിക്കുന്നുണ്ട്. അപ്പോൾ ചേട്ടൻ പറയാ, നീ ആയിരിക്കുന്ന ആളില്ലേ, ആളുടെ പണ്ട് ഈ ഫോട്ടോത്തിൽ കാണുന്ന ആളെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയാം, പണ്ട് ഇയാൾ ഈ ക്യാഷിലിരിക്കുന്ന ആളുടെ അപ്പച്ചനായിരുന്നു. മനസ്സിലായ? ജഗ്ഗുവിന് അന്തം വിട്ട് നിന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ചിരിച്ച് 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 എനിക്ക് വയ്യാണ്ടായി. പണ്ട് അപ്പനായിരുന്നു ഇത്ര. എന്നിട്ടും ഉദ്ദേശിച്ചു ശരിക്കും, പണ്ട് ഇയാളാണിത് തുടങ്ങിയെന്നാണോ ഉദ്ദേശിച്ചത്? മീനിട്ട് കൊടുക്കായിരിക്കും. ഉപ്പിടാട്ടാ, ഉപ്പിട്ടിട്ട് മീനിടാം. ഉപ്പ് പാത്രത്തിന് മൂടി പൊട്ടി. കുറച്ച് സമയം ഈ ചാള അങ്ങനെ കിടന്നു. നമുക്കിതിലേക്ക് ഈ കുടപ്പുളി ഇട്ട് വെച്ചിട്ടുള്ള വെള്ളല്ലി, അതും കുടപ്പുളി അടക്കം ഒഴിച്ചു കൊടുക്കും. അടിപൊളിയില്ല, നല്ല ഭംഗിയില്ല കാണാൻ. കുറച്ച് അടിയിരിക്കുന്നുണ്ടാവുള്ളൂ അല്ലേ? കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക് കേട്ടാ കഴുകി ഇതായിട്ട് ചാളരിക്ക് അരയ്ക്കാണ് വറക്കാനായിട്ട്. ഞാൻ ഇളക്കാം, നീ അപ്പുറത്തേക്ക് ചൂട് പറ്റാണ്ടിരുന്നു. കഴിഞ്ഞു, നല്ല ഭംഗിയുള്ളത്. എനിക്ക് പിന്നെ പുക പ്രശ്നമില്ല, ഞാൻ ചിറ്റിക്കാൻ എടുത്തിട്ട്. നെയ്യുള്ള ചാളനെ കിട്ടുക കേട്ടോ, ഇത് നെയ്യില്ല, നെയ്യ് കുറവല്ലോ. പിന്നെ ചട്ടിയിൽ വെച്ചു, ചട്ടിയിൽ അടിയിരിക്കല്ലോ തേങ്ങ. ആ അതെ, സരിത അവിടെ അരയ്ക്കുന്നു. പച്ചക്കുരുമുളക്, പിന്നെ വെളുത്തുള്ളി, വേപ്പില വേണ്ട സരിത? ആ വേപ്പില വേണം. വേപ്പില വലിക്കട്ടെ, വരട്ടെ, കുറച്ച് നോക്കട്ടെ. അതിവിടെ വെക്കണ്ടേ, നീ ആവശ്യം എടുത്തിട്ടോ. ഞാൻ വയ്ക്കുന്ന മീൻ മറത്തിട്ട് കുടിച്ചാൽ മതി അല്ലേ? നമ്മുടെ മീൻകറി പാകമായിട്ടുണ്ട് കേട്ടോ, അത് ഞാൻ ഇറക്കി വെക്കാണ്. നമുക്കൊരു അബദ്ധം പറ്റി, ആദ്യം തന്നെ ഇതൊക്കെ ശരിയാക്കി അല്ലേ ചേട്ടാ? മീനിൽ പരട്ടി വെച്ചിട്ട് കൂട്ടാൻ വെക്കാനുള്ളത് പതിനഞ്ച് മിനിറ്റ് വെക്കാം നമുക്ക്. അതുവരെ നമുക്ക് അത് കൂടെ കൊണ്ടുവന്ന ചേട്ടാ. ചാള ഇതെല്ലാം കൂടി അരച്ചു. ഉപ്പിട്ടില്ലേ? ഇല്ല ഉപ്പ്. അതാ പറഞ്ഞു വരാൻ. ഞാനീ വരാ, എന്റെ കൈ മീക്കണ്ടല്ലോ. നിന്റെ കൈ മീ അല്ല, വന്നാ മതി ആക്കാ. ഞാൻ പറഞ്ഞില്ലല്ലോ എനിക്കുള്ള ഉപ്പ്, പിന്നെ മഞ്ഞൾപ്പൊടി. ഞാൻ ഇട്ട് തരാം സാർ. നിനക്ക് കൈ ചേട്ടനോട് ഞാൻ വരാം. അതെ, ഞാൻ അതൊക്കെ നീ മുന്നിട്ടിട്ട് അരച്ചു എന്ന് വിചാരിച്ചു. ഇല്ല, ചാള അത് മീറ്റിട്ട് പരറ്റിക്കോ. ഏത്? അമ്മീമല. അത് വേണ്ട. ഇതില് വെള്ളം അധികമില്ലല്ലോ. വെള്ളം കളഞ്ഞു. ഇത് എരിവുണ്ടാവൂല്ലേ, മുളക് പൊടി ഇടണ്ടല്ലോ. അപ്പൊ ഇതേപോലെ നമ്മൾ ഇതിലിട്ടിട്ട് പരറ്റാ പോവാട്ടാ. ഒരു പതിനഞ്ച് മിനിറ്റ് അരക്കിട്ടാ. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. മഞ്ഞപ്പൊടി കുറവാണോ? പച്ച സാധനങ്ങളല്ല പൊടി, അതുകൊണ്ടാണ് ഈ പച്ചക്കളറായിട്ടിരിക്കുന്നത്. അതാ ഞാൻ ചോദിച്ചു, ഇത്തിരി മുളക് പൊടി ഇടണോന്ന്. കാണുമ്പോ ഇനി ഇരുന്നാലും കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. മുളക് പൊടി നമ്മളെ കരിച്ചിൽ വരും ഇതിന്റെ ഇടയില്. എന്തായാലും ഇത്തിരി സമയം ഇരിക്കട്ടെ കേട്ടോ. അപ്പോഴത്തേക്കും മീൻകറി ആ അതിലത്തെ പുളിയൊക്കെ ഒന്ന് ഇറങ്ങി ഉപ്പൊക്കെ പിടിച്ച് ശരിയായി വരും. ഇതിലെല്ലാം പരട്ടി വെച്ചോട്ടെ, അവിടെ ഇരിക്കട്ടെ. ഇനി നമ്മള് മീൻ വറക്കാനായിട്ട് പുകയുണ്ട്, ചട്ടി അളപ്പത്തേക്കാണ് കേട്ടോ. മൺചട്ടിയിലാണ് ചെയ്യുന്നത്. അടിയെ പിടിക്കോ പിടിയെ പിടിക്കോ ഒന്നും നമുക്ക് അറിയില്ല. വേപ്പിൻ്റെ ഇല നിരത്തിട്ട് കൊടുക്കാം. വേപ്പിൻ്റെ ഇല നിരത്താം. ഞാൻ വേപ്പിൻ്റെ ഇല പൊട്ടിയിട്ടേ. അയ്യോ കണ്ണൊക്കെ നീറാ പറഞ്ഞ പോലെ. അയ്യ ചേട്ടന് പോകുക, ഒരു പ്രശ്നമില്ല എന്നാണല്ലോ കുറച്ച് നേരത്തെ പറഞ്ഞേ. ഭയങ്കര ഉയരത്തില് ഇവിടെ വേപ്പില. ആ വീണു കണ്ട. ഈ വേപ്പിലയാണ് ഈ ചാളയ്ക്ക് ടേസ്റ്റ് കൂടുതൽ കൊടുക്കുന്ന സാധനം കേട്ടോ. നമ്മൾ വേപ്പില നിരത്താൻ പോയില്ല. ഇതിൽ ചേർത്ത് ഈ നമ്മുടെ ഇതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തീ കൂടി രണ്ട് ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ചേർത്തി എടുത്തിട്ട് ആ ചേർത്തി അടിയിച്ച് വെച്ചോക്കാം.
അത് തളക്കൽ പറ്റിയതായിരുന്നു. നമ്മളെ വീണ്ടും തളച്ചു തുടങ്ങി. ചാളാൻ വയ്ക്കല്ലേ? ഡോക്ടർ വയ്ക്കല്ലേ? തരുതേ എല്ലാവരും ഉള്ളില്ലേ? ബാക്കി വൈകുന്നേരം വർക്കായിരിക്കും. ശരിക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വയ്ക്കി ചേട്ടാ, ഈ അറ്റത്ത് കൊണ്ടാക്കിട്ട് ഒരു കാര്യമില്ല. ഞാൻ ശരിക്കും ആ മതി മതിയാ മതി 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 ഞാൻ ശരിച്ചു വയ്ക്കരുത്. ശരിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ കുളിച്ചിട്ട് വരട്ടെ എപ്പോഴേക്കും? അല്ലെങ്കിൽ ഞാൻ അത് വറുത്ത് കഴിഞ്ഞിട്ട് കുളിച്ചാൽ മതിയാ? ചേട്ടൻ്റെ ഇഷ്ടം. കുളിക്കുന്നതിന് മുമ്പ് ഇറക്കാല്ലേ? അവിടുന്ന് ഒരു പാട്ട് പാടി. അതെ പാട്ട് പാടി വെറുതെ ഇഷ്ടമുണ്ട്. പാട്ട് പാടി. വണ്ടി വണ്ടി നിന്നെ പോലെ വയറുള്ളിൽ എനിക്ക് തീയ. ആ പാട്ട് എപ്പോൾ വരുള്ളൂ? വയറിൻ്റെ ഉള്ളിൽ നിന്ന് വരെ സൗണ്ടുകൾ വന്നു തുടങ്ങി. അങ്ങനെ വേപ്പലയിൽ മുങ്ങി കുളിച്ച് ചാള എല്ലാം മറച്ചിട്ട്. അപ്പം ഞാൻ കുളിച്ചിട്ട് വരാം. നമ്മുടെ മീൻ സെറ്റായി കൊണ്ടിരിക്കുന്നു. ചേട്ടപ്പോൾ ചോറ് എടുത്തിട്ട് വരും. ചാള വറുത്തത് ഒളി കഴിഞ്ഞു. ഇറക്കി വെച്ചൂട്ടാ. വാ അതിറക്കിയേ. അയ്യോ നോക്കി തരുതേ. എന്തുട്ടാ? പപ്പടം, കാലത്ത് ക്യാബേജ് തോര. ഇരിക്കി ഇരിക്കി ചാള കൂട്ടാൻ. ചാള വറുത്തത് ഇരിക്കി. അതിനുണ്ട് സുഭിക്ഷമായിട്ടാ ചോറ് തീറ്റിയാണ്. ചാള കൂട്ടാൻ എടുക്കണം കേട്ടോ. ചോറിലേക്ക് വെച്ചാ പോരെ? ആ മീൻ വറുത്ത് വയ്ക്കാന്നെ. ആ മീൻ വറുത്തത് അതിലേക്ക് വെച്ചോ പ്ലേറ്റിലേക്ക്. ഇതേ ചാള നാളത്തേക്ക് തന്നെ ശരിക്ക് പിടിക്കാലേ. നാളത്തേക്ക് ഇനി ഇതുണ്ടായിട്ട് വേണ്ടേ? മതി. മീൻ വേപ്പില ചാള അടി പിടിച്ച ചൂടുണ്ടാവും ഒരുപാടാ. ഈ വേപ്പിലക്കാണ് ടേസ്റ്റ് സരിത അല്ലേ? അപ്പം മീൻ വേണ്ട ചേട്ടന്, വേപ്പില മാത്രം മതിയ. അങ്ങനെ നമ്മള് ചോറാൻ പോവാണ് കേട്ടോ. ചളി ചളി പപ്പടം. അയ്യോ നമ്മൾ ഒരു സ്വല്പം പപ്പടം പൊട്ടിക്കാൻ വിചാരിച്ചു. മുഴുവൻ പൊട്ടി ചോറുണ്ടോ? ഫസ്റ്റ് ഉള്ളെങ്കിൽ വേണ്ട, എനിക്ക് കൊതി പറ്റും. വേണ്ട 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 ചേട്ടനുണ്ടോ? വേണ്ട, കാളിക്രീം ഒന്നുമില്ല ചേട്ടൻ. ചോറ് പുറവുണ്ടാ? ചമന്ന് ചമന്ന് വരുന്നുണ്ടല്ലോ. ഭയങ്കര രസം. അതെറി ചേട്ടനുണ്ടോ? ഒരു ഉരുളെങ്കിൽ തന്നോ. ഈ ടൈപ്പ് ചാളക്കും നല്ല രസമുണ്ട്. ഇതാണ് അന്ന് ആ ഓലി വെച്ചതിനേക്കാൾ രസമാണ് ഈ ചാള കൂട്ടാനാന്നുകൊണ്ട്. ചാളതിന് മുൻ ടേസ്റ്റ് ചാളയിലേക്ക് അതിനെ പിടിച്ചിട്ടുണ്ടാവില്ല. ഉപ്പും പുളിയൊന്നും പിടിച്ചിട്ട് ഇനി എടുത്തു വെച്ചിട്ടുള്ള മീനില്ലേ, അത് വൈകുന്നേരം വറക്കുമ്പോ അതില് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അതില് തേച്ചിട്ട് വൈകുന്നേരം വരെ ഇരിക്കുമ്പോളേ. ഇതിപ്പോ തേച്ചൊരു കുറച്ച് സമയം നമ്മള് വെച്ചിട്ടുള്ളൂ. ക്യാബേജ് തോരനും പപ്പടൊക്കെ കാലത്തെ സ്കൂളിൽ പോയി കേട്ടാ. നേ എനിക്ക് വേണ്ട, ഞാൻ നീ അവിടെ അകത്ത് പോയിട്ട് കഴിച്ചോളാം. ചേട്ടനുണ്ടോ? എന്താ പറയാനുള്ളത്? കുറച്ച് നേരം കൂടി പിടിക്കാനും അടിപൊളി. 10 മിനിറ്റ് അല്ലേ ഈ കറ്റി കഴിച്ചോട്ടെ. പോറുവാണോ ചാള വറുത്തേലെ? അല്ല ഉണ്ട്. എനിക്ക് പപ്പടം തിന്നാൻ അറിയില്ല. നിർത്താലേ? ഇത് നേരെ തിന്നാം. ഇങ്ങനെ പിടിച്ചിട്ട് ആ ചൂടുണ്ടാവും. അതുകൊണ്ട് തിന്നാത്തത്. അപ്പൊ ക്രിസ്റ്റീര ചാള, അതായത് സാധാരണക്കാരത്ത് വെക്കാവുന്ന കൂട്ടാൻ, മറ്റേ വില കൂടി കൂട്ടാൻ നമ്മൾ വെച്ചത്. അപ്പൊ അത് ആ ഒരിക്കലും പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. പിന്നെ ആ വെപ്പിനൊരു ടേസ്റ്റ് ഉണ്ടല്ലേ. അതന്ന് ആ ഓലി വെച്ചത് കൊണ്ടാണ് ആ മീൻകറി ടേസ്റ്റ് ആയെന്ന് വിചാരിച്ചു. പക്ഷെ ചാള വെക്കുമ്പോഴും ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാനത് പറയാനാ വന്നത്. അപ്പൊ അടിപൊളിയാ. അപ്പൊ നിങ്ങള് ചാള കൂട്ടാൻ ഇങ്ങനെ ഒരു വട്ടം വെച്ചോ കേട്ടാ. കരം വെക്കുന്നുണ്ടാവും, ഇങ്ങനെ വെച്ചോ. അപ്പൊ നിർത്താം. അപ്പൊ ഇനി തരുന്ന പോയി ചോറുണ്ടോ? ഇതിലൊന്നും ഉണ്ടണേ ഉണ്ടാ. എന്താ ചേട്ടനത് വേണ്ട? എത്ര ചോറ്?
ഇതിലെന്തുട്ടൊക്കെയല്ലേ, പപ്പടമുണ്ട്, കാബേജ് തോരണ്ട്, മീൻ കൂട്ടാണ്ട് ഒക്കെ ഉണ്ട്. എല്ലാം കൂടി അപ്പം നിർത്താം. അപ്പം ഇതിനും ശരീരം ചോറിനാൻ പോവാണ്. ചോറിൻ്റെ അപ്പം നിർത്താം. അടുത്ത വഴിയിട്ടാണ് നന്ദി, നമസ്കാരം. ചോറിൻ്റെ അപ്പം നിർത്താം. എന്നാൽ തോന്നാം.